you've been taught, you've been told. Don't blink, don't run, don't turn left or turn right or look straight at the sun. My mind's gone in circles, I'm trying to fight it, getting these voices inside to stay quiet. Gone to the place. അപ്പോൾ ഇവിടെ നമുക്ക് കബഡി നടക്കുന്ന ആ ഒരു ഗ്രൗണ്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഒരു ഗ്രൗണ്ടിലാണെന്നാണ് പറഞ്ഞത് നമ്മുടെ അനുഭവം. അപ്പോൾ അവിടെയൊക്കെ പോവാം. ഇത് കടൂർ സാഹിബ് മെയിൻ അങ്ങാടിയുണ്ടോ, അവിടെയാണ് ഈ ഗുരുദ്വാരയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ ഒരു മേളൻ്റെ ദിവസത്ത് വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി. ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കബഡി മത്സരമാട്ടോ. ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. मैच ठंडा जावा मैं नहीं कहना ये दुनिया कहनी दुनिया कहनी ഗൈസ്, അപ്പോ നമ്മൾ എന്തായാലും അവസാനം ഈ ഒരു കബഡി നടക്കുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഇതൊരു സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഈ ഒരു കബഡി നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടെ കാണുന്ന ഗാലറി ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എന്തായാലും ക്ലോസ് അപ്പ് വ്യൂ കാണിച്ചത് നേരത്തെ നിങ്ങൾ കണ്ടില്ല. നമ്മളെ ആ ഗാലറിൻ്റെ മുകളിലൂടെയാണ് കയറി വന്നത്. ഇത് നോക്കിയാൽ ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കട്ടോ. ഇങ്ങനെ ഒരു ഓപ്പൺ പബ്ലിക് ഏരിയ ആണ്. അപ്പോൾ അതുണ്ടല്ലേ, ഈ ശരിക്കും മൈക്ക് സെറ്റൊക്കെ വെച്ചാണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യാണ്. അയ്യോ, അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഗ്രൗണ്ടിലാണ് അവന് ശരിക്കും ഇവിടെയാണ് പഠിച്ചതെന്ന് തോന്നുന്നത്. ഇതൊക്കെ ഒരു കോളേജ് തന്നെയാണ്. അല്ല, ട്രാക്ടർ ഇല്ലാതെ ഇവർക്ക് കളിയുള്ള കഴിച്ചു. കാരണം ട്രാക്ടറെ സിക്കുകാരുടെ, അയ്യോ ഇതാരാണ്, എല്ലാ
അവർ എക്സിക്യൂട്ടീവായി ഡ്രസ് ചെയ്ത ഒരാൾ കേട്ടോ. അപ്പം നമ്മുടെ മുട്ടാണ് ഇതാണ്ടോ, ഇത് വി ഐ പി സ്ഥലം തോന്നുന്നത്. ഒരുപാട് മെയിൻ ആളുകളെ സിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ക്ലോസപ്പായിട്ട് ഒരു ബാത്റൂം കാണിച്ചതാ. ഇവിടെ എന്തായാലും കമ്പനി നടക്കുന്നുണ്ട്. श्री गंगा देव स्पोर्ट्स क्लब के वीर साडे औदे दर खड़े ने 2 मिनट लगे मार्शल के फिर चले गए. हां साडे किसान संघर्ष कमेटी जूनियर के प्रधान साहब ने विनती है वो अपना मार्शल प्राप्त करने किसान संघर्ष कमेटी जूनियर के प्रधान साहब श्री प्रदीप भगवान लगता भी मनु साडे बहुत सत्कार योग्य ने पन्नू साहब और ने नाल जिन सत्कार के सज्जन मित्र ने सामने जस्सा है कि ने वजीर वाला तगड़े कला भाना कर रहा है. हरप्रीत सिंह भाई साहब को हम लोग जानो इवड़ते കാഴ്ചകൾ കാണണ്ട ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ആ പുറത്തേക്കന്നെ പോവാം. ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് ട്ടോ. ശരിക്കും ആ ഒരുപാട് ആളുകൾ വന്നിട്ട് വാച്ച് ചെയ്യ ട്ടോ. ശരിക്കും ആ ഒരു മേളയുടെ എല്ലാ സംഗതി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഇതോടൊക്കെ ഒരു വലിയ ഗ്രൗണ്ട് ട്ടോ. ഗ്രൗണ്ടില് സകല ആളുകൾ തന്നെയാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ലവ് ഫ്രീ ഇവിടെ ട്ടോ. ഞാനിത് നല്ലൊരു പൊസിഷൻ ഇവിടെ കിട്ടണം. ഒരുപാട് ആളുകൾ നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഒരു ഓൾ അറൗണ്ട് നമുക്കൊന്ന് കാണിക്കണ്ടേ. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡ് പോയതാട്ടോ. നോക്കിയാൽ ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കച്ചവടക്കാർ വന്നിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കും ഗ്യാലറി അവർ ഉണ്ടാക്കിയതാണ്. ചില ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ഗ്യാലറി ഇല്ല. അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ല നമ്മൾ. അതന്നെ കേട്ടോ ഇവിടെ മെയിനായിട്ട് കാണാനുള്ള ഒരു കബഡി. ഓക്കെ എന്തായാലും പോവാം. അവിടെ പോയപ്പോ ഭയങ്കര സൗണ്ട് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടണോ എനിക്കറിയില്ല. എന്നാലും ഞാൻ വിഷ്വൽസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഈ ഒരു ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ. ഇനി നമുക്ക് അവിടെ പോയിട്ട് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാം. ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ചില്ല് ഔട്ട് ചെയ്യാം. മേള അല്ല, അപ്പോൾ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ നമ്മൾ പഞ്ചാബിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മേള കാണുന്നത്. മേന പഞ്ചാബിന്മേ പലയൊക്കെ മേള തേക്കാൻ അബി. ഓക്കെ, അപ്പോൾ എന്തായാലും ശരിക്കും മൂപ്പരല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതൊരു കാര്യമാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഇതെന്താ മനസ്സിലായി ഗൈസ്, ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടത്തിയതിൻ്റെ ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പന്തൽ. അതൊക്കെ ഊരി കൊണ്ടുപോയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരം എന്ത് ചെയ്യാം,
ടൗണിലേക്ക് പോവാം. അവിടുത്തെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണണം. ഇവിടെ നിന്നാണ് നമ്മൾ ഇതങ്ങനെ വന്നു ആ ഗ്രൗണ്ട് പോയി കണ്ടു. ഇനി നേരെ നമുക്ക് റിട്ടേൺ അടിക്കാം. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതാ ഈ ഒരു ക്യാമലിൻ്റെ പുറത്തുള്ള സവാരി ആയിട്ടോ. നമുക്ക് എന്തായാലും പോവാം. വെരി വെരി ത്രില്ലഡ്. നമ്മളെന്തായാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി ക്യാമലിൻ്റെ പുറത്ത് കയറി നമ്മൾ ഈ ഒരു മേള അടിച്ച് പൊളിക്കട്ടോ. എന്തായാലും ചിൽ ഔട്ട് ചെയ്യാം. ബി ഹാപ്പി ഓൾവേസ്. അയ്യോ, ഓക്കെ, നമ്മൾ ക്യാമലിൻ്റെ പുറത്തോട്ട് പോകുന്നേ. അയ്യോ, പിന്നെ നമ്മളെ ബായ് ഹാൻഡി ആ പോലെ കൈസ. അയ്യോ, അച്ഛ. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കറങ്ങട്ടെ. ചെറിയൊരു ട്രിപ്പാണ്. നമ്മൾ ഒരു പ്രാവശ്യം രാജസ്ഥാനിൽ നിന്ന് കയറിയിട്ടുണ്ട് പുഷ്കർ ഡെസേർട്ടിൽ നിന്ന്. അതുപോലെ ഒന്നല്ല കേട്ടോ, ഇത് ജസ്റ്റ് നമ്മൾ ടൗണിലൂടെയാണ് പോകുന്നത്. യോ, ആളുകളെല്ലാം നോക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? എന്തായാലും അടിപൊളി കേട്ടോ. എന്തായാലും ഈ ഒരു മേള നമുക്കായിട്ട് എന്തായാലും ഹാപ്പി ആക്കിയത്. ഇനി നമുക്ക് അവിടെ ഒരു ചെറിയൊരു ചാറ്റൽക്കോട്ട് ഉണ്ട്, അതിലും കൂടി കയറണം. അയ്യോ, അങ്ങനെ നമ്മൾ ചെറിയൊരു ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തി. ഗൈസ്, ഓ, ഏണി തരൂ, ഏണി തരൂ, എനിക്കിറങ്ങണം ഗൈസ്. ആഞ്ചി, താങ്ക് യു പയ്യോ, താങ്ക് യു പയ്യോ. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ പുറത്ത് പോയിട്ടോ. നല്ലൊരു സവാരിനായിരുന്നു. നോക്കെ, എന്തായാലും ഇങ്ങനെ പുറത്തുണ്ട് നമ്മൾ പോയത്. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു. ചാനലിനാകിപ്പാ ചാനലൊക്കെ ടിക്കറ്റ് ഡോക്സ്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി അവിടെ പോവാം. അവിടുത്തെ വായിച്ചകളൊക്കെ കാണട്ടോ. നോക്കിയാൽ കംപ്ലീറ്റ് ഇവിടെ